ആണ്ടാ അടിച്ച് 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 വീട്ടോ വീടായോ അത് നല്ല ഹെവി സാധനം കേട്ടോ അണ്ണാ ഭയങ്കര വാഹയത് ഓ ചിമിട്ട് സാധനം ഗൈസ് നമ്മളാണെങ്കിൽ ഇതേ ഇങ്ങോട്ടാണ് കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ന് അടുക്കോട്ട് അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ചെറുതൊന്നുമല്ല അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് മീനെ ചെല്ലത്തില്ല ചെല്ലത്തില്ല അപ്പോൾ ഗൈസ് നമ്മുടെ അപ്പു ബ്രോയ്ക്ക് ഒരു മീൻ അടിച്ചിട്ടുണ്ട് ആ ചെമ്പലിയുടെ കുത്താ കുത്തി അല്ലേ മീനാണോ ആണോ ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതെ നമ്മളിപ്പോൾ നിൽക്കുന്ന പറഞ്ഞ ഒരു ആറ്റിലാണ് കേട്ടോ ഞങ്ങൾ വാഹനം നോക്കാണ്ട് വന്നതാണ് കാര്യം പറഞ്ഞാൽ ഇവിടെയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വാഹം പോകുന്ന സ്ഥലം ഇവിടെ ഇഷ്ടം പോലെ വാഹമുണ്ട് അപ്പോൾ ഞാനുണ്ട് നമ്മുടെ ജിത്ത് കൂട്ടറുണ്ട് ഓ കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് നിൽക്കുവാണ് പിന്നെ നമ്മുടെ അപ്പുബ്രോ ഉണ്ട് പുതിയൊരു കക്ഷിയാണ് നമ്മുടെ വീഡിയോക്ക് എത്തുന്ന ആദ്യമായിട്ടാണ് വരുന്നത് ഓക്കെ ഞങ്ങൾ വന്നേക്കുന്നത് മെയിനായിട്ട് വാഹം തന്നെയാണ് കേട്ടോ ഞങ്ങളാണെങ്കിൽ കുറേ ടോപ്പ് വാട്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇതുണ്ടോ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ചെമ്പല്ലിയും ഉള്ളൊരു തോട ആറാണിത് അവിടെ അത്യാവശ്യം ചെയ്ത് ചെമ്പല്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ജിത്തണാണെങ്കിൽ ചെമ്പല്ലിക്ക് വേണ്ടിയുള്ള ലൂറൊക്കെയാണ് വലിക്കുന്നത് അതായത് ഓൾ ബ്ലൂ ലൂറ അല്ലേ ബ്രോ ആണെങ്കിൽ വാഹയ്ക്ക് വേണ്ടി ഇത് ടോപ്പ് ആട്ട് ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇവിടെ നോക്കുവാണ് വാഹ കിട്ടുവാണ് അടിപൊളിയായിരിക്കും ഹെവി വാഹ ഇവിടെ കൂടുതലടിക്കുന്നത് അപ്പോൾ ചെമ്പല്ലി കിട്ടുവാണെങ്കിൽ ബോണസ് അത്ര പറയാനുള്ളൂ കിട്ടുവാണെങ്കിൽ പൊളിയായിരിക്കും ഹെവി അടി ചെമ്പലി അടിച്ചിട്ടുണ്ടെങ്കിൽ പക്ക ഹെവി ചെമ്പലി അടിക്കുന്നത് ഓക്കെ എന്തൊക്കെയാണ് നൈസായിട്ട് നമുക്ക് കാശ് നോക്കാം ഓക്കെ നമ്മളാണ് ജിത്തൻ്റെ വെള്ളത്തിൽ വലിയ വെള്ളം നമ്മളാണെങ്കിൽ കഴിഞ്ഞ ദിവസം ചെമ്പലിയുടെ വീഡിയോ ഇട്ടില്ലായിരുന്നു ആ വെള്ളം നമ്മൾ വന്നേക്കുന്നത് ഓക്കെ ഞങ്ങളെല്ലാവരും ഫാൻഡ സ്നാപ്പ് റോഡായിട്ട് ഉപയോഗിക്കുന്നത് ഇവർ രണ്ടും ബൈക്ക് കാസ്റ്റിംഗ് ഞാനാണ് സ്പിന്നിങ്ങും എടുത്തേക്കുന്നത് കേട്ടോ എല്ലാ ഫാൻഡ സ്നാപ്പർ ഒന്നും പറയാനില്ല അടിപൊളി റോഡായിട്ട് എല്ലാവരും അതിന് എടുത്തേക്കുന്നത് ഓക്കെ നമ്മളിപ്പോൾ ഒരു പാലത്തിന് കീഴാണ് നിൽക്കുന്നുണ്ടോ വലിയ പാലാണ് മോളിൽ കൂടെ വലിയ ബസ്സൊക്കെ പോകുന്ന പാലാട്ടോ ഗൈസ് നിങ്ങളിപ്പോൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇവിടെ ഇഷ്ടം പോലെ വാഹവും ഇവിടെ ചെറിയൊരു വെള്ളത്തിൻ്റെ കറക്കലുണ്ട് ആ ഒരു ഏരിയ കയവായതുകൊണ്ട് ഇഷ്ടം പോലെ വാഹമുണ്ട് കേട്ടോ നമ്മൾ നിൽക്കുന്ന ഇപ്പോൾ അവിടെ പോകുന്നുണ്ട് ബ്രോ എറി അവിടെ ഇഷ്ടം പോലെ വാഹം നിൽപ്പുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പരുന്ന് കിടക്കുന്നുണ്ടോ അവിടെ ലൂറിട്ട് പോലെ എന്റെ പോന്നെ എടുത്തിട്ടുണ്ട് അവന് പണിയാ കാര്യം ഓപ്പൺ ഹുക്കാണ് അടിച്ച് കയറത്തേ ഉള്ളൂ പരുന്ന വിചാരിക്കുന്ന പറഞ്ഞാലും മീൻ പൊടിമീൻ ചാകാറായിട്ട് വരുന്നതെന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഒരു അറ്റാക്ക് തന്നെ വരുന്നതാണ് ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് ഒത്തിരി പറയാനില്ല കാസ്റ്റിംഗില് തന്നെ പോയേക്കാം വാഹയാണോ മീനാണോ ആണോ അടിപൊളി അപ്പൊ ജിത്തണ്ണനെ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ആ സാധനം മറ്റതാ വാളയാണോ ഏ ചെമ്പല്ലിയാണോ ഗൈസ് നമ്മുടെ ചിത്രണ്ണന് മീൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഞാനാണെങ്കിൽ ഇതൊന്ന് വെച്ചിട്ട് ലാൻഡ് എടുത്തോട്ടെ ലാൻഡ് എടുത്തിട്ട് നമുക്ക് സാധനം കയറ്റാം ഓക്കെ ചിക്കൊക്കെ അവിടെ കിടക്കട്ടെ മീനാ ഫസ്റ്റ് ഹെവി തോന്നുന്നു അല്ലേ അപ്പോൾ അത്യാവശ്യം ദേ ഹെവി ആയിട്ടൊരു സാധനം വരുന്നുണ്ട് നല്ല മീനാ ഗൈസ് നല്ല മീന ആ നല്ല സൈസ് ആണത് ഗൈസ് നല്ല സൈസ് ഒരു ചെമ്പരി കേട്ടോ നല്ല ഹെവി സൈസാണേ നല്ല മീനോ നല്ല മീനോ നല്ല സൈസ് മീനോ അയ്യോ തീർന്നാലോ ആണോ ഹുക്ക് ഹുക്ക് കാണുന്നില്ല ആ നല്ല ഹുക്ക് അത് പോകത്തില്ല നല്ല തീർന്നോ സെറ്റ് സാധനം 2 kg പ്ലസ് ഉണ്ടല്ലേ 2 kg പ്ലസ് ഉണ്ട് പിന്നെ നല്ല ചിമിട്ട സാധനം റെഡ് സാധനം അടിപൊളി ചെമ്പല്ലി ഞാൻ ഗ്രിപ്പ് ഇട്ടോട്ടെ ഇതുണ്ടോ നല്ല കിണ്ണ ഹുക്കാണ് ഉണ്ടോ ഒരെണ്ണം അടിച്ചിട്ട് അടിച്ചിട്ട് തിരിഞ്ഞപ്പോഴാണ് ഹുക്ക് അയക്കുന്നത് ഇതുണ്ടോ ഒരു താഴത്തെ ഫിന്നെ കൂടെ കേട്ടിട്ടുണ്ട് ഇവിടെയും കേട്ടിട്ടുണ്ട് ഉണ്ടോ പിടക്കല്ലേ പിടക്കല്ലടാ മോനെ നമ്മുടെ ഫസ്റ്റ് മീൻ കേട്ടോ ഇന്നത്തെ ഫസ്റ്റ് മീൻ നോക്കി കാണിച്ചു അപ്പോൾ ഗൈസ് നമുക്ക് കിട്ടിയ മീനെ കണ്ടല്ലോ അവിടെ നിന്നാണ് വെട്ടം കറ്റല്ലേ നമ്മുടെ ഇപ്പറം വന്നിരിക്കുന്നത് നല്ല കിണ്ണ ചെമ്പല്ലി കേട്ടോ പിടിച്ചപ്പോൾ നല്ല റെഡാണല്ലോ ഇപ്പോൾ കളർ മാറി അല്ലേ അല്ലേ ഒരു ചെറിയൊരു കളർ വ്യത്യാസമുണ്ട് പിടിച്ചപ്പോൾ നല്ല കിണ്ണ റെഡ് കളറായിരുന്നു അതെ ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി സെറ്റ് ആയിട്ടുണ്ട് വാലൊക്കെ കണ്ടിരിക്കുന്നത് എൻ്റെ ദൈവം എൻ്റെ കൈപ്പത്തി വെച്ചിട്ടുണ്ട് എൻ്റെ വാലുണ്ടോ
കണ്ടോ വിഷറി പോയിരിക്കുന്ന വാല്, നല്ല ഹെവി സാധനം. അപ്പം ഇത് കണ്ടോ അപ്പുറ ഫിന്നുണ്ട്, ഓ വാല കിണ്ണ. ഇതാണ് ഇതിന്റെ ഫൈറ്റ്, കാരണം ഈ ഫിൻസ് വെച്ചാണ് ഇത്രയാവും ഫൈറ്റ് ചെയ്യുന്നത്. കിണ്ണ ഫൈറ്റ് അല്ലേ ഇതെണ്ണ, പല്ലൊക്കെ ഇരിക്കുന്നുണ്ടോ കിടുക്കഴി സാധനം. ഓ ഇപ്പൊ എനിക്കൊരു കടി കിട്ടിയാലേ, എന്റെ പോലെ ഹെവി സാധനം. ഓക്കെ അപ്പൊ നമുക്ക് ഇതിനെ മാറ്റിയിട്ട് നമുക്ക് ഒന്ന് എറിഞ്ഞു നോക്കാം, ചിലപ്പോൾ മീൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. അടിച്ച് 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 അവിടെ ലൈൻ കയറി ചുറ്റിക്കോണേ, ലൈൻ കയറി ചുറ്റിക്കോണേ. അവിടെ മീനുണ്ടോ? അവിടെ ലൈൻ അതാ ചുറ്റി കിടക്കണേ. ഞാൻ ലൂസാക്കി ഇട്ടേക്കവേ. വീട്ടോ വീടായോ? അത് നല്ല ഹെവി സാധനം കേട്ടോ, ഹെവി സാധന. ഇന്ന് ജിത്തണ്ണ ഡേ കേട്ടോ. ഭയങ്കര വാഹയത്. ഇത് കുറഞ്ഞളയും, താത്ത് താത്തോട് സ്റ്റിക്കാത്ത എടുത്ത് കുറഞ്ഞളയും കുറഞ്ഞളയും കുറഞ്ഞളയും. ഇവിടെ കൊരുലെടുത്ത് കോടേനെ, നല്ല ഹുക്കാണ് നല്ലത്. നല്ല വാഹയല്ലേ. എവിടം വരെ വരുന്ന ഇപ്പൊ വാഹ പിടിക്കാൻ. അത് നല്ല ഹെവി സാധനം, രണ്ട് രണ്ടര കിലോ ഉണ്ടത്. കഴിച്ച് നല്ല ഓ ചിമിട്ടു സാധനം, നീല വാഹ കേട്ടത്, നീല വാഹ. അത് അവിടെ ഒരു ഹുക്കേ ഉള്ളേ. ആ സെറ്റ് 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 സെറ്റ്, അടിപൊളി വാഹ പോലെ മുങ്ങുന്നുണ്ടോ. അതെ ചിത്രണ്ണൻ അടിച്ച രണ്ടാമത്തെ മീൻ. തല ഉണ്ടോ? ഇങ്ങനെ പിടിച്ചാൽ വട്ടം ഒക്കത്തില്ല, 3+ ഉള്ള സാധനം കേട്ടോ. ഇതുണ്ടോ ജിമുട്ടം വാഹ. കുറച്ചൊക്കെ കളിപ്പിച്ചാൽ വിട്ടു പോയാ കേട്ടോ, ചെറിയ ഹുക്ക. പക്ഷേ അത് ഇപ്പോൾ നോക്കി കാണിച്ചേക്ക്, മണൽ വാഹയല്ല ഇത്, മൈലായി വരുന്നത് അല്ലേ. നല്ല ബ്ലാക്ക് ഷെഡ് വരുന്നത്. എന്താണ് ഒരു 3 kg + 2.5 kg ആ സൈസ് വരുന്ന വാഹയാണ്. ഓക്കെ ചിത്രണ എങ്ങനെയുണ്ട് വാഹ പിടിച്ചതിൻ്റെ എക്സ്പീരിയൻസ്? ആദ്യമായിട്ടല്ലേ വാഹ പിടിക്കുന്നത്? ആദ്യമായിട്ട് വാഹ പിടിച്ചതിൻ്റെ സന്തോഷത്തിരിക്കുകയാണ് കേട്ടോ. കേട്ടോ മുതു വിരുന്നുണ്ടോ? ഇതിൻ്റെ മേത്താണ് ചെറിയ പാഴ്സൈറ്റ് ഉണ്ട്, ഇഷ്ടം പോലെ പാഴ്സൈറ്റ് ഉണ്ടോ, ചെറിയ പാഴ്സൈറ്റ് ഉണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നല്ല ബ്ലൂ കേട്ടോ, നമുക്ക് വെയിലില്ലാത്തതുകൊണ്ട് മനസ്സിലാകുന്നുണ്ട് അവിടുന്ന് വെയിലടിക്കുന്നത് കേട്ടോ. ഇപ്പോൾ എൻ്റെ കറക്റ്റ് ഇതാണ് വെയിലടിക്കുന്നത്, അപ്പോൾ അവിടുന്ന് വെയിലില്ലാത്തതുകൊണ്ട് കൃത്യം മീൻ്റെ ഭംഗി കാണാൻ പറ്റത്തില്ല. ഓക്കെ അപ്പോൾ നമുക്ക് കാസിംഗിലേക്ക് പോയേക്കാം, ഇവിടെ ഇഷ്ടം പോലെ വാഹ പൊങ്ങുന്നുണ്ട്. അവിടെ കള എന്റെ പൊന്ന് ഗായ്സ്, എന്നെ ഒരു പണിയായി പോയല്ലോ. അത് ഗായ്സ് നമ്മളാണെങ്കിലോ ഗായ്സ്, ഇവിടെ വന്നിട്ട് കുറച്ച് നേരം കാസ്റ്റ് ചെയ്ത് നിന്നപ്പോഴത്തേനും ഒരു മീൻ അടിച്ചു. മീൻ അടിക്കുന്നതിന് ഒരു ഒറ്റ സെക്കൻഡ് കാസ്റ്റ് ചെയ്ത സമയത്ത് നമ്മുടെ വീടിൻ്റെ ക്യാമറയുടെ ബാറ്ററി തീർന്നു പോയി. പക്ഷേ ആ സമയത്ത് എനിക്കും ചിത്രണ്ണന് ഒരുമിച്ച് വാഹ അടിച്ചു, രണ്ട് വാഹ. ഇതേ കിടക്കുന്ന കണ്ടോ മൊത്തം എത്ര കിടക്കുന്ന നോക്കിയല്ലോ, ഹെവി സാധനം. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ചങ്ക് കത്തി നിൽക്കുക ഞാനിപ്പോൾ. ഓ അത് എന്നെ രസമാണല്ലോ ചിത്രം അടിച്ചത്. പക്ഷെ എൻ്റെ ദൈവമേ, അത് ഇങ്ങനെ ചാട്ടു വരുന്നു ഇവിടെ കിടന്നുണ്ട്, കാണ്ട് കീഴേ കിടന്ന് അടിച്ചത്. അതുപോലെ എൻ്റെ പുറകെ എന്തോരം ഫോളായിരുന്നു വന്നത്. ഷോ എന്നാ ചെയ്യാനേട്ടാ, പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകുണ്ടോ. എന്നെ കഷ്ടമായി പോയി, വീഡിയോ ക്യാമറ കൃത്യ ഓഫായി, അല്ലാത്തപ്പോൾ പണ്ടാ ചുമ്മാ നിന്നാൽ പോലും വീഡിയോ ഓണാ. അവിടെ മയില് പിന്നെ അടിച്ചോ ചിത്രണ്ണന് മീൻ അടിച്ചിട്ടുണ്ട് ഗൈസ്. അടുത്തത് ഏ മാന്താ, അത് ഹെവിയാ, അത് ഹെവിയാ. അവിടെ നീ വരെടുത്ത് കോരിക്കണോ. ഓ ചിത്രണ്ണന് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് ഗൈസ്, ചെറുതാടാ ചെറുതാന്നേ, മറ്റേ നമുക്ക് കിട്ടിയതിനേക്കാളൊക്കെ ചെറുതാ. ആ നമുക്ക് കിട്ടിയതൊക്കെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ലൂക്കാന സിഗ്വാക്കർ, യെസ് പൊക്കെ എടുക്കടാ, പൊക്കെ എടുക്കടാ അതിനെ. ആ ഉരി പോടാ, ഇല്ലല്ലോ. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത വാഹ കേട്ടിട്ടുണ്ട്, മാന്താപ്പ് 2 kg+ ഉണ്ട്. അടുത്ത മീൻ തൊഴിലൊക്കെ ഉണ്ടോ? 1, 2, 3, 4 വാഹയെ ഒരു ചെമ്പല്ലി. ഇപ്പം ഒരു 10 kg മണ്ടല അല്ലേ എല്ലാം കൂടെ. വാഹ അടുത്ത് പൊങ്ങുന്നുണ്ട്. നമ്മളാണെങ്കിൽ സത്യം പറഞ്ഞാൽ വെപ്രാളത്ത് നിൽക്കുകയാണ് ഗൈസ്, മീനൊന്നും കാണിക്കാൻ സമയമില്ല. അടുത്തടുത്ത് കാസ്റ്റിലുണ്ടിരിക്കുകയാണ്. ആടാടാ ആടാ കളം ലങ്കമ്പ ഉണ്ടോ?
അപ്പൊ ഗായ്സ് നമ്മുടെ അപ്പുബ്രോയ്ക്ക് ഒരു മീൻ അടിച്ചിട്ടുണ്ട്. എന്നാടത് പൊങ്ങുന്നില്ലടാ. ആടാ നൂറ് രൂപ അടക്കിയോ. ആ ഓക്കെ 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 ഓക്കെ. എന്റെ പൊന്നടത്ത് സൈസ് മീനാടാ. വലയെടുക്കൂ വലയെടുക്കൂ. ഓ എന്റെ പൊന്നടാ, ഞാൻ വിചാരിച്ചു ചെമ്പല്ലിയാണ് ഹെവി. അതാ ചെമ്പല്ലിയുടെ കുത്താ കുത്തിയല്ലേ എന്റെ പോനെ. അപ്പം അതെ 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 അതെ. അപ്പൊ ഗായ്സ് നമുക്കൊരു വാള അടിച്ചിട്ടുണ്ട്. അപ്പൊ ബ്രോയ്ക്ക് ചെമ്പല്ലിയാണ് കാര്യം. എന്റെ പിടുത്തം കണ്ടിട്ടേ നല്ല കിണ്ണം വാള, നല്ല സൂപ്പർ ഹുക്ക് ചെയ്തു ഹുക്ക് ചെയ്തു ഹുക്ക് ചെയ്തു. ഓ എന്നാ ഹുക്കായിരിക്കുന്നു, അത് വെറുതെ അല്ല വിട്ടു പോകാഞ്ഞത്. അടിപൊളി പൊക്കി പിടിച്ചേക്കുന്നു. അവന്റെ തന്നെ കൊടുത്തേ, അവന്റെ തന്നെ സന്തോഷമായിക്കോട്ടെ. ഒരു സെറ്റ് താനോ. ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത കാസ്റ്റിംഗിലേക്ക് പോയേക്കാം. ഐസൈഡ് ഇവിടെ എറിഞ്ഞോട്ടാണ് മീൻ അടിച്ചത്. വെല്ലം കിട്ടിയായിരുന്നോ? ആണോ ഭയങ്കര വിട് ഇതല്ലേ, ഇറക്കോ അല്ലേ. അപ്പൊ ഗായ്സ് ദേ നമ്മളാണെങ്കിലോ ഡേ ടു വന്നേക്കോട്ടെ. നമ്മളാണെങ്കിൽ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നമുക്ക് ഒരു ചെമ്പല്ലിയും അതുപോലെ കുറച്ച് വാഹനം കാര്യങ്ങളെ കിട്ടിയായിരുന്നു. അപ്പൊ നമ്മളിന്ന് വന്നേക്കെന്ന് പറഞ്ഞാലും ചെമ്പല്ലിക്ക് വേണ്ടി തന്നെ ടാർഗറ്റ് ഇതാണ്. ഓക്കെ അപ്പൊ ഞാൻ മാത്രമല്ല, നമ്മുടെ കൂട്ടുകാർ കുറച്ച്, നമ്മുടെ ചേട്ടന്മാർ കുറച്ച് പേരുണ്ട്. ഇതുണ്ടോ നമ്മുടെ ഉണ്ണിച്ചേട്ടനോടുണ്ട്, കാസ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഉണ്ണിച്ചേട്ടാ പിന്നെ നമ്മുടെ നമ്മളെ കൊണ്ട് നമ്മുടെ നിതീഷ് ചേട്ടനാണ്. നിതീഷേട്ടാ പിന്നെ നമ്മുടെ രതീഷ് ചേട്ടൻ, രതീഷ് അല്ലേ, രതീഷ്. ഓക്കെ പിന്നെ നമ്മുടെ ഒരു എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ കൂടെ ഉണ്ട്. അതെ അതെ, ആർക്കും പറ്റില്ലാത്ത ഒരാളും കൂടെ ഉണ്ട്, നമ്മുടെ ജിബിൻ ചേട്ടൻ. ജിബിൻ ചേട്ടാ വെട്ടം കറക്റ്റ് ആണ്, ഞങ്ങൾ ആർക്കും കാണത്തില്ലെന്ന് തോന്നുന്നു. ആ ഇപ്പൊ കറക്റ്റ്, ഇപ്പൊ കറക്റ്റ്. ചേട്ടാ എന്നാ ഉപയോഗിക്കുന്നത് ട്രാക്ടേഴ്സ് ഒക്കെ? പിന്നെ ഒരു ക്രാങ്ക്ലൂറാണ്. ഹമൂറൊക്കെ അടിപൊളിയായിട്ട് നല്ല വേലി ഇറക്കമാണ് കേട്ടോ. വേലി ഇറക്കം എന്ന് പറയുന്നത് ആ സമയത്ത് മീൻ കൂടുതൽ അടിക്കാനുള്ള ആക്ടിവിറ്റി മടുപ്പാണ്. എന്താണെങ്കിലും നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എന്താണ് കാസ്റ്റ് നോക്കുക. നമ്മളാണെങ്കിൽ ഇപ്പോൾ ഈ പാലത്തിൻ്റെ കീഴിൽ നമ്മൾ വേറെ സ്ഥലത്തോട് പോകുന്നുണ്ട്. നമ്മളിവിടെ ജസ്റ്റ് വന്ന് മീറ്റ് ചെയ്തേ ഉള്ളൂ, ഇവിടെ മീറ്റ് ചെയ്ത്. ഓക്കെ അപ്പോൾ നമുക്ക് നൈസായിട്ട് നമുക്ക് പോയി നോക്കാം, മീൻ അടിക്കാൻ നോക്കാം. ഗൈസ് നമ്മളാണെങ്കിൽ ഇത് ഇങ്ങോട്ടാണ് കാസ്റ്റ് ചെയ്യേണ്ടി പോകുന്നത്, ഈ നടുക്കോട്ട്. കാര്യം വെള്ളമിപ്പം ഇറക്കമായതുകൊണ്ട് മീനൊക്കെ നടുക്ക് വന്നിരിക്കും. അപ്പം നമ്മൾ നടുക്കൂടെ ഇങ്ങനെ റിട്രൈവ് ചെയ്യുമ്പോഴത്തേന് മീൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് പതുക്കെ പതുക്കെ നോക്കാം. ചെമ്പല്ലിയാൻ തോന്നുന്നു, തീർത്തീർന്നല്ല. അപ്പോൾ ഗായ്സ് നമ്മുടെ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ചെമ്പല്ലിയ, യെസ്, ചെറുതൊന്നുമല്ല, ചെറുതൊന്നുമല്ല. ഉണ്ടോ ഗായ്സ് നമ്മുടെ ഫസ്റ്റ് മീനെ ചെമ്പല്ലി, മാംഗ്രോവ് ജാക്ക്. അങ്ങനെ പോരല്ലേ, എടുത്തിടണോ? എടുപ്പൊക്കെ ഇട്ടാൽ മതിയോ? അത് പൊക്കിയിട്ടാൽ മതിയോ? പൊക്കിയിട്ടാൽ പോരെ, നല്ല ബുക്കാം അല്ലേ. യെസ് സെറ്റ്. അതെ 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 അതെ. അപ്പൊ ഗായ്സ് നമുക്കൊരു ചെമ്പല്ലി അടിച്ചിട്ടുണ്ട്. ഇനി എന്നാ പേടിക്കാനായിട്ട്, അവന്റെ കിളി പോയി. അതെ അതെ അതെ. നമ്മളാണെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മൾ കുറച്ചുനേരം കാസ്റ്റ് ചെയ്ത്, നല്ല വെയിലൊക്കെ ആയിരുന്നു. വാഹയ്ക്ക് വേണ്ടി നമ്മൾ ആദ്യം തന്നെ നോക്കിയത്, പക്ഷേ വന്ന വഴിക്ക് നമ്മൾ രണ്ടുമൂന്ന് കാസ്റ്റ് ചെയ്തപ്പോൾ നമുക്കൊരു മീൻ അടിച്ചു. കിട്ടിയ മീനെ കാണിച്ചു തരാം കേട്ടോ. നല്ല കിണ്ണം കാച്ചി ഉക്ക പായിക്കുന്നത്, നല്ല കിട്ടിക്കാച്ചി ഉക്ക ആയിക്കുന്നത്. ഓക്കെ ഇതേ നമ്മുടെ ഹുക്ക് അയക്കുന്ന പറഞ്ഞാൽ കറക്റ്റ്, ഇതേ കറക്റ്റ് അടിച്ചേക്കുന്ന നടുക്കത്തെ ഹുക്കലാണ്. നമുക്ക് ഇതിൻ്റെ ഹുക്ക് അനുസരിച്ച് റിമൂവ് ചെയ്യാം. ഓക്കെ ഏ അടിച്ച് കയറില്ല. ഓക്കെ സെറ്റ്. ഇതാണ് നമ്മുടെ ലൂറ് കേട്ടോ, നമ്മൾ ഉപയോഗിച്ച ലൂറ്. ഓൾ ബ്ലൂവിൻ്റെ സ്പാരോ എന്നാണ് എൻ്റെ പേര്, കൃത്യം ഓർക്കുന്നില്ല. അപ്പം നമുക്ക് കിട്ടിയ ചെമ്പല്ലി കേട്ടോ, അടിപൊളി ചെമ്പല്ലി കേട്ടോ. ഒരു എന്താണുള്ളൊരു ഒന്നൊന്നര കിലോ കാണുമായിരിക്കും കേട്ടാ. നല്ല അടിപൊളി ചെമ്പല്ലി, ഒരു കിലോ പ്ലസ് എന്താണ് കാണും, കൃത്യമായിട്ട് നോക്കുക അറിയത്തില്ല. ഒരു വൈറ്റിഷ് കളറാണ് വന്നേക്കുന്നത്, കായലിലെ ഉപ്പ്, അതായത് ആറ്റിലെ മീനായതുകൊണ്ട് നല്ല വൈറ്റിഷ് കളറാണ്, ഉപ്പുവെള്ളം ഇല്ലാത്ത മീനായതുകൊണ്ട്. ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം മീൻ കിട്ടുമോ നോക്കാം. പിന്നെ പല്ലൊക്കെ ഉണ്ടോ, എൻ്റെ ഭംഗിയാണ് നോക്കിയല്ലേ. വായിക്കാത്ത അടിപൊളി കുറേ പല്ലൊക്കെ ഇരിപ്പുണ്ട്.
ഏതായാലും എല്ലാ പല്ലും ഉണ്ട്. ആദ്യമായിട്ട് ലൂറിൽ അടിക്കുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഏതെങ്കിലും ലൂറിൽ അടിച്ചിരുന്നെങ്കിൽ അവൻ്റെ പല്ല് ഏതെങ്കിലും ഒരെണ്ണം എങ്കിലും പൊഴിഞ്ഞു പോയേനെ. കണ്ടോ സ്കെയിൽസ് ഒക്കെ ഉണ്ടോ, തിളങ്ങിയിരിക്കുന്നുണ്ട്. അപ്പർ ഫിന്നൊക്കെ വിരിഞ്ഞിരിക്കുന്നുണ്ടോ, പിടിച്ച ഉടനെ കാണാനുള്ള ഭംഗിയാ, അടിപൊളി. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും അടുത്ത കാസ്റ്റിംഗിലേക്ക് പോകാം, മീൻ അടിക്കുമോ നോക്കാം. ഓക്കെ, അത് കളയാറാ. അപ്പോൾ ഗായ്സ് നമ്മളാണെങ്കിൽ ഇന്നത്തെ പരിപാടി നമുക്ക് ക്ലോസ് ചെയ്തേക്കും. കാര്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ, നമ്മുടെ ഗോപ്രോയുടെ ചാർജ് തീർന്നു പോയിട്ട് ഫുള്ള് വിഷയമായിപ്പോയി. കാര്യം നമുക്ക് അത് കിട്ടി ചറ പുറം മീൻ അടിക്കുമായിരുന്നു. എനിക്കും നമ്മുടെ ചിത്രണനും എല്ലാവർക്കും ന്യായമായിട്ട് മീൻ കിട്ടി. കിട്ടിയ മീനെ ഞാൻ വിശദം കാണിക്കാം. സത്യം പറഞ്ഞാൽ നല്ല സാടുണ്ട്. കാര്യം ഇത്രയും നാളായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പോയിട്ട് ഇതുപോലെ വിഷം വന്നിട്ടില്ല. കാര്യം വീഡിയോ ഓഫായി പോയി, അതുപോലെ ഗോപ്രോ അടക്കം സ്റ്റക്ക് കാണിച്ചു. വീഡിയോ ചറ പറ എനിക്ക് ചിത്രണനും ചറ പറ ഒരുമിച്ച് വാഹ അടിച്ചിട്ട് അതിൻ്റെ ഫൈറ്റൊക്കെ വമ്പനായിരുന്നു. പക്ഷേ നോക്കിയപ്പോഴത്തേനാണെങ്കിൽ ഗോപ്രോ സ്റ്റക്ക് ആയിട്ടിരിക്കുമായിരുന്നു. ഓഡിയോ മാത്രം കേൾക്കുന്നുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ ഇടാത്ത. ഓക്കെ, കിട്ടിയ മീനെ കാണിച്ചിടാം. ഇഷ്ടം പോലെ മീൻ കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത്ര സന്തോഷമില്ലെന്ന് കാണിച്ചിടാം. അത് പിടിച്ചിടാം, പൊക്കിക്കൊണ്ട് വരുവാണേ. എത്ര കിലോ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഇതുണ്ടോ, ഓൾമോസ്റ്റ് ഒരു 10 kg എടുത്ത് കാണുമായിരിക്കും. എല്ലാം 3 kg പ്ലസ് വരുന്ന വാഹയാണ്, ഭയങ്കര വാഹം. ഇതുണ്ടോ, ഞാൻ എൻ്റെ ലെങ്ത് വെച്ച് കാണിച്ചിടാം. ഇതുണ്ടോ, ഇത്ര സൈസ് വരുന്ന വാഹയാണ്. ഞാൻ ഓണത്തിനെ കൃത്യമായിട്ട് കാണിക്കാം, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുണ്ടോളാം, ഇതുണ്ടോ, എൻ്റെ കൈപ്പത്തി വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വണ്ണം, എൻ്റെ കൈ വട്ടം പിടിച്ച് ഒക്കത്തില്ലാത്ത വാഹ, തലയുടെ ഒക്കെ വലുപ്പം കണ്ടോ. ഇതൊക്കെയാണ് ശരിക്കും മോൺസ്റ്റർ മാന്താപ്പം എന്ന് പറയുന്ന സാധനം. ഇതുണ്ടോ, ഓക്കെ, ഓ എൻ്റെ പോലെ നമുക്കൊരു ചെമ്പല്ലിയുടെ കിട്ടിയായിരുന്നു. ചെമ്പല്ലി ചെറുതായിട്ടൊക്കെ ഓഫായിട്ടുണ്ട് കേട്ടോ. ഇതൊരു 2 kg ഒക്കെ എടുത്ത് അടിപൊളി ചെമ്പല്ലിയാണ്, കളറൊക്കെ മാറിയിട്ടുണ്ട്. ചെമ്പല്ലിയാണെങ്കിൽ ചത്ത് കഴിയുമ്പോഴത്തേക്ക് കളറെല്ലാം മാറിയിട്ട് വൈറ്റ് ആവും, കിട്ടുമ്പോൾ നല്ല റെഡായിട്ടിരിക്കും. പിന്നെ കുറച്ചും കഴിയുമ്പോൾ കളറൊക്കെ ഒന്ന് മാറി വൈറ്റ് ആവും, എന്ന് വെച്ചാൽ ഒരു ചെറിയ വൈറ്റ് ആവും, പിന്നെ ഫുൾ വൈറ്റ് ആവും. ചെതുമ്പലൊക്കെ ഇതുപോലെ ആവും. എന്തൊക്കെയാണേലും നല്ല കിണ്ണൻ ഡേ ആയിരുന്നു സത്യം പറഞ്ഞാൽ. ചറ പറ മീൻ അടിക്കുമായിരുന്നു. എന്താണ് നോക്കണം, ഗോപ്രോയ്ക്ക് അത് വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഇട്ടേക്കാം. ഓക്കെ, എന്തൊക്കെയാണേലും നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തേക്കുവാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സഡിക്കണം ബെൽബട്ടിൽ എവിടെയൊക്കെ എവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ വെറൈറ്റി ആണ്, നല്ല അടിപൊളി വീഡിയോസൊക്കെ ഇതൊക്കെ നോട്ട് വരും. ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ അണ്ണാ, ഹായ്, ബൈ.